വെൽക്കം ബാക്ക് ടു ദ ന്യൂ ക്ലാസ് ഓഫ് നോട്ട്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടായുള്ളൊരു സെക്ഷനായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, ദ ഗോൾഡൻ റൂൾസ് ഓഫ് വെബ് ഡിസൈൻ. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം വെബ്സൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സ്പെഷ്യലൈസേഷൻ പഠിക്കുന്ന നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വെബ് ഡിസൈൻ്റെ ഗോൾഡൻ റൂൾസ്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബാലൻസ്. ഇത് റൂൾസായിട്ട് പറയല്ല, കുറച്ച് പോയിന്റ്സ് ആണ്, ഈ റൂളുമായിട്ട് റിലേറ്റഡ് ആയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് പേജിൽ ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ കുറച്ച് ഹെവി ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഡാർക്കർ ആയുള്ള എലമെന്റ്സും അതുപോലെ തന്നെ ലാർജർ ആയുള്ള എലമെന്റ്സും കുറച്ച് ഹെവിയർ ഡിസൈനായിട്ട് തോന്നും നമുക്ക്. അതായത് കുറച്ച് ഡാർക്കായുള്ളതും ലാർജായുള്ള എലമെന്റ്സ് ആ വെബ്സൈറ്റിൽ എന്തായിരിക്കും, കുറച്ച് ഹെവിയർ ലുക്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. നേരെ മറിച്ച് കുറച്ച് ലൈറ്ററും സ്മോളറും ആയുള്ള എലമെന്റ്സ് ആണെങ്കിൽ അതൊരു സിമ്പിൾ ലുക്കുമാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഗോൾഡൻ റൂൾ ഓഫ് ബാലൻസിൽ പറയുന്നത് ആ ഡിസ്പ്ലേനെ കുറിച്ചിട്ടാണ്. അതായത് ഈ ലൈറ്റായുള്ള എലമെന്റ്സും ഹെവി ആയുള്ള എലമെന്റ്സും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ബാലൻസിങ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ആൻഡ് ഹെവി എലമെന്റ്സ് ഓൺ ദ പേജാണ്. നമ്മുടെ വെബ് പേജിൽ ലൈറ്റ് എലമെന്റ്സും ഹെവി എലമെന്റ്സും എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് പോകണം, രണ്ടും ഏകദേശം ഒരുപോലെ വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ഹെവിയർ ലുക്ക് പ്രൊവൈഡ് ചെയ്യുക ഡാർക്കർ ആയുള്ളതും അതുപോലെ തന്നെ ലാർജർ എലമെന്റ്സും ആണ് കുറച്ച് ഹെവി ലുക്ക് പ്രൊവൈഡ് ചെയ്യുക. ലൈറ്റർ ആൻഡ് സ്മോളർ എലമെന്റ്സ് ഒരു സിമ്പിൾ ലുക്കുമാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ബാലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോൺട്രാസ്റ്റ്. വെബ് എക്സ്പേർട്ടുകളുടെ അഭിപ്രായം അനുസരിച്ച് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് കുറച്ച് പെയർ ഓഫ് കളേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്. അതൊരു വെബ് എക്സ്പേർട്ടിൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് അങ്ങനെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനോടാണ് ആ ഒരു കോൺട്രാസ്റ്റ്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വേറെ ആയിരിക്കും, ഇത്തരത്തിലുള്ള പെയർ ഓഫ് കളേഴ്സിനോടാണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കോൺട്രാസ്റ്റുകൾ ഉണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പുറമെ വേറെ ഒരുപാട് കോൺട്രാസ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ മാത്രമല്ല നമുക്ക് ഷേപ്സുകൾ, സ്ക്വയർ, സർക്കിള്, പിന്നെ ടെക്സ്റ്റേഴ്സ്, സ്മൂത്ത്, അതുപോലെ തന്നെ റഫ്, ഇങ്ങനെയുള്ള ഒരുപാട് കോൺട്രാസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ യൂസേജ് ആണ് കോൺട്രാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എംഫസിസ്. അതായത് നമ്മുടെ കണ്ണ് എന്തിലേക്കാണ് പോകുന്നത്, നമ്മുടെ വെബ് പേജ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അറ്റൻഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ടു പ്രൊവൈഡ് എവറിഥിങ് ഈക്വൽ അറ്റൻഷൻ ഓർ ട്രൈ ടു പുട്ട് അറ്റൻഷൻ ഓൺ എവറിഥിങ് ഇൻ എ ഡിസൈൻ. അതായത് നമ്മുടെ വെബ് പേജിൽ എന്തൊക്കെയുണ്ട്, ആ എല്ലാ ഭാഗത്തേക്കും ഒരു ഈക്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അതിന് നമ്മുടെ ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ വെബ്സൈറ്റിനകത്ത് ഓർഡർ ചെയ്യാനുള്ള സ്പേസ് കാണും, അതിൽ തന്നെ ചിലപ്പോൾ ഓഫറുകൾ നോക്കാനുള്ള സ്പേസ് കാണും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് ഏകദേശം ഒരേ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്താലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആ വെബ്സൈറ്റ് യൂസർ ഫ്രണ്ട്ലി ആയി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് റിതം. റിതം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്റേണൽ യൂണിഫോമിറ്റി ടു യുവർ ഡിസൈൻ. അതായത് നമ്മളിപ്പോൾ ഒരു പേജ് എടുത്തു, ആ പേജ് കഴിഞ്ഞ് നമ്മുടെ അതിൽ നിന്ന് തന്നെ വേറൊരു ലിങ്കിൽ നെക്സ്റ്റ് പേജിലേക്ക് പോയാലും ഇതിൻ്റെ സിമിലർ തന്നെ ആയിരിക്കണം. അതായത് ഡിസൈൻ ഒക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കണം, കണ്ടൻസ് മാത്രമാണ് മാറാൻ പാടുള്ളൂ. അതായത് ഒരു ടെംപ്ലേറ്റ് പോലെ ഇരിക്കണം എന്നുള്ളത്, അതാണ് റിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതായത് നമ്മളൊരു പേജ് എടുത്തു, നമ്മൾ ഹോം പേജ് കണ്ടു, ഹോം പേജിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാനുള്ള ഒരു പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ കണ്ട ആ പേജിനോട് സിമിലർ ആയിട്ട് തന്നെ ആയിരിക്കണം, അതേ തീമും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കണം ഈ ഒരു പേജിനും ഉണ്ടാവേണ്ടത്. അതാണ് റിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റി. യൂണിറ്റി മീൻസ് പ്രോക്സിമിറ്റി. ഇറ്റ് ഈസ് എ റൂൾ ഓഫ് കീപ്പിംഗ് ദ സെയിം എലമെന്റ് കളക്റ്റീവ്ലി ആൻഡ് ഡിഫറെന്റ് എലമെന്റ്സ് ഫർദർ അപ്പാർട്ട്. പ്രോക്സിമിറ്റി പുൾസ് എലമെന്റ്സ് കളക്റ്റീവ്ലി. യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് പ്രോക്സിമിറ്റി എന്നാണ്. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ് പേജിൽ എലമെന്റ്സിനെയൊക്കെ നമ്മൾ കളക്റ്റീവ്ലി യൂസ് ചെയ്തിട്ടുണ്ട്, കീപ്പ് ചെയ്തിരിക്കണം. അതായത് ഡിഫറെൻ്റ് ആയുള്ള എലമെന്റ്സിനെയൊക്കെ അതിൻ്റേതായുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഒരേപോലത്തെ എലമെന്റ്സിനെയൊക്കെ ഒരുമിച്ചും അങ്ങനെ ഒരു യൂണിറ്റിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ ഒരേ ഭാഗത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കംപ്ലയിൻസ് കൊടുക്കാനോ റിട്ടേൺ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വെബ് പേജ് അതൊക്കെ വരുന്ന പോർഷൻ എന്ത് ചെയ്യണം, അത് വേറൊരു സ്ഥലത്ത് വെച്ചിരിക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് യൂണിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരുപോലത്തെ എലമെന്റ്സിനെയൊക്കെ ഒരേ സ്ഥലത്ത് ഉപയോഗിക്കുക, ഡിഫറെൻ്റ് ആയുള്ള എലമെന്റ്സിനെ വേറെ ഭാഗത്ത്. ഇപ്പം അതിന് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ഇതാണ്. നമ്മളിപ്പോൾ പ്രോഡക്റ്റുകളൊക്കെ ഒരേ ഭാഗത്താവും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു സൈഡല്ലാതെ മാറി എന്നുള്ളൊരു സൈഡിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിനെയാണ് യൂണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോയിന്റ് വൈസ് പഠിക്കുകയാണ്. വാട്ട് ആർ ദ ഗോൾഡൻ റൂൾസ് ഓഫ് വെബ് ഡിസൈൻ. നേരത്തെ പറഞ്ഞത് വെബ് ഡിസൈൻ്റെ ഗോൾഡൻ റൂൾസിലേക്കുള്ള കുറച്ച് പോയിന്റുകളാണ്, അത് കൺസിഡർ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിനെ പുറമെ നമ്മൾ കുറച്ച് പോയിന്റ് വൈസ് ആയിട്ടാണ് ഈ ഗോൾഡൻ റൂൾസ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ചെറിയ മാർക്കിനാണെന്നുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോയിന്റ്സ് എഴുതാം. സ്പെസിഫിക് പോയിന്റ്സ് ആണ് എഴുതാൻ ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഈ റൂൾസും എഴുതാം. ഫസ്റ്റ് വൺ, കീപ്പ് ഇറ്റ് സിമ്പിൾ. അതായത് വെബ് പേജ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നതാവരുത്. അങ്ങനെ ആകുമ്പോൾ വിസിറ്റേഴ്സിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിപ്പോവും. സ്ക്രോൾ ചെയ്ത് അങ്ങനെ പല സ്ഥലത്തായിട്ടൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഡാറ്റ എടുക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ എപ്പോഴും വളരെ സിമ്പിൾ ആയിരിക്കണം. നെക്സ്റ്റ്, മേക്ക് എ ഗുഡ് ഇംപ്രഷൻ. അതായത് ഫസ്റ്റത്തെ ആ ഒരു ഇംപ്രഷൻ തന്നെ കണ്ടിട്ടായിരിക്കും ബാക്കി പേജസൊക്കെ കാണുക. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ ഓ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പേജസിലേക്കൊന്നും അവർ വരില്ല. അപ്പോൾ ഒരു നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വെബ്സൈറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ നല്ലൊരു ഇംപ്രഷൻ കിട്ടണം. നെക്സ്റ്റ്, പ്രൊവൈഡ് ഇൻഡ്യൂറ്റീവ് നാവിഗേഷൻ. ഇൻഡ്യൂറ്റീവ് നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് പേജിൽ ഒരുപാട് നാവിഗേഷൻസ് ഉണ്ടായിരിക്കും. അതായത് കുറേ സെക്ഷൻസും പേജസൊക്കെ ഉണ്ടായിരിക്കും. ഇതിനൊക്കെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടോപ്പ് ഡൗൺ ഡിസൈൻ ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സബ് പോയിന്റ്സ് ഒക്കെ നമുക്ക് അവിടെ കാണണം. ഇപ്പോൾ ഓർഡർ ചെയ്യുന്നത് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞതാണെങ്കിൽ കോസ്മെറ്റിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ്മെറ്റിക്സ് റിലേറ്റഡ് ആയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ സബ് മെനു ആയിട്ട് വരണം. അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നതാണ് നാവിഗേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നെക്സ്റ്റ് പേജിലേക്കൊക്കെ പോവാം. നെക്സ്റ്റ്, ബി കൺസിസ്റ്റൻറ്റ്. ഇപ്പോൾ യൂസേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, അവരുടെ ഒരു നെക്സ്റ്റ് പേജ് ആയിരിക്കും. ഇപ്പം നമ്മുടെ അതിൽ തന്നെ ഒരു പേജിൽ നിന്നു നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺസിസ്റ്റൻറ്റ് ലേ ഔട്ട് ഫോളോ ചെയ്തിരിക്കണം. അതായത് പ്രീവിയസ് പേജിൽ എങ്ങനെയാണോ ആ ഒരു ലേ ഔട്ട് ഉണ്ടായിരുന്നത് അത് തന്നെ ആയിരിക്കണം നെക്സ്റ്റ് പേജ് എടുത്തപ്പോഴും. ഇപ്പോൾ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞതിൽ അവരൊരു പുതിയൊരു കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ കണ്ട പേജിൻ്റെ അതേ ഡിസൈൻ ലേ ഔട്ട് തന്നെ ആയിരിക്കണം ഇതിനും വരേണ്ടത്. നെക്സ്റ്റ്, ചൂസ് യുവർ കളേഴ്സ് കെയർഫുള്ളി. അപ്പോൾ വെബ്സൈറ്റിൽ ഒരുപാട് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ലിമിറ്റഡ് പാലറ്റ് ഓഫ് കളേഴ്സ് ഉപയോഗിക്കാം, നാലോ അഞ്ചോ കളർ കോമ്പിനേഷൻസ് മാത്രം ഉപയോഗിക്കാം. അപ്പോഴാണ് ടെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയറായി വായിക്കാനെല്ലാം പറ്റുള്ളൂ. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ ബ്ലൂ കളറും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഈ ഒരു രണ്ടെണ്ണം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, മേക്ക് യുവർ വെബ്സൈറ്റ് റെസ്പോൺസീവ്. റെസ്പോൺസീവ് ഡിസൈൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പല ഡിവൈസസിൽ നിന്നായിരിക്കാം നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നത്. സ്മാർട്ട് ഫോൺ ആയിരിക്കാം, അതുപോലെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ടി വി, ഇങ്ങനെ പലതിൽ നിന്നായിരിക്കാം വെബ് പേജ്
ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സ്ക്രീൻ സൈസ് ഉള്ള ഡിവൈസ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്തും ആക്സസ് ചെയ്യുന്ന സമയത്തും അതേ എന്താ പറയുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയാണോ കാണേണ്ടത് അതുപോലെ കാണുന്ന ഒരു ഡിസൈൻ തന്നെ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ഡെവലപ്പ് ഫോർ മൾട്ടിപ്പിൾ ബ്രൗസേഴ്സ്. ഓരോ ആളുകൾ ഓരോ ബ്രൗസറാണ് ഉപയോഗിക്കുക. ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ ക്രോം ആയിരിക്കും, വേറൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒപ്പേറയോ അങ്ങനെയുള്ള മറ്റ് ബ്രൗസേഴ്സും ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഏത് ബ്രൗസർ ആയിക്കഴിഞ്ഞാലും എല്ലാ ബ്രൗസറിലും ഒരുപോലെ തന്നെ കാണാനുള്ള കോഡുകളും കാര്യങ്ങളുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം ചില കോഡുകളൊന്നും ചില ബ്രൗസേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല. HTML എഴുതുന്ന ചില കോഡുകൾ അല്ലെങ്കിൽ ആ ബ്രൗസറിൽ സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള കോഡുകളും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ചെക്ക് യുവർ വെബ്സൈറ്റ് ഫോർ എറേഴ്സ്. ഒരു ചെറിയൊരു എറർ ഉണ്ടായാൽ മതി നമ്മുടെ ആ വർക്ക് മോശമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ള കാര്യം വളരെ കറക്റ്റായിട്ട് നോക്കണം, വാലിഡേറ്റ് ചെയ്യണം. HTML CSS ഒക്കെ വാലിഡേറ്റ് ചെയ്യണം. എന്തെങ്കിലും സിൻടാക്സ് എറേഴ്സ് ഉണ്ടോ, മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ, ഇമേജസ് ഒക്കെ കറക്റ്റ് ലോഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് റൈറ്റ് യുവർ ഓൺ കോഡ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു HTML അല്ലെങ്കിൽ PHP അല്ലേ, ഇത്തരത്തിലുള്ള കോഡുകൾ നമ്മൾ ടെംപ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം, അതിൽ ഡിസൈനുള്ള ഒരു ഫ്രീഡം വളരെ കുറവായിരിക്കും. അതായത് നമുക്ക് HTML PHP ഒക്കെ കുറച്ച് ടെംപ്ലേറ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഡിസൈൻ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം പേജാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം ടെംപ്ലേറ്റുകൾ ഒഴിവാക്കിയിട്ടുള്ളതിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് ഡോണ്ട് ഫോർഗെറ്റ് ദ കണ്ടന്റ്. ഒരു ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി ഷെൽ വിത്തൗട്ട് കണ്ടന്റ് ആണ്. എ ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് ഈസ് എൻ എംപ്റ്റി ഷെൽ വിത്തൗട്ട് കണ്ടന്റ്. എൻ എക്സലന്റ് വെബ്സൈറ്റ് ഹാസ് ബോത്ത് ഗ്രേറ്റ് ഡിസൈൻ ആൻഡ് ഗ്രേറ്റ് കണ്ടന്റ്. അതാണ് കണ്ടന്റിൻ്റെ പ്രാധാന്യം. അപ്പോൾ വെബ്സൈറ്റിൽ ഗ്രേറ്റ് ഡിസൈൻ്റെ ഒപ്പം ഗ്രേറ്റ് കണ്ടൻറ്റും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഗോൾഡൻ റൂൾസ് എന്ന് പറയുന്നത്. ഒരു വെബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഗോൾഡൻ റൂൾസ് ആണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML ബേസിക്സ് ആണ്. HTML ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTML ഫുൾ ഫോം. HTML ഉപയോഗിക്കുന്നത് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടാഗുകളാണ് ഇതിനെ അകത്ത് എഴുതുന്ന കോഡിനെ വിളിക്കുക. ഈ ടാഗിൽ കോഡുകൾ എഴുതിയിട്ടാണ് നമ്മൾ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെബ് പേജിൻ്റെ ഒരു ബോണാണ് HTML എന്ന് പറയാം. HTMLനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ലാംഗ്വേജുകളും ഉണ്ട്. അതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് കുറച്ചും കൂടെ റെസ്പോൺസീവ് ഡിസൈൻ ഉള്ള വെബ് പേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു HTML ഡോക്യുമെൻറ്റിന് മെയിനായിട്ട് 3 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. ഏറ്റവും ആദ്യത്തെ സെക്ഷന് ഹെഡർ സെക്ഷൻ എന്ന് പറയും. അതിൻ്റെ താഴെയുള്ളതിനെ ബോഡി സെക്ഷൻ എന്നും ഏറ്റവും താഴെയുള്ളതിനെ ഫൂട്ടർ സെക്ഷൻ എന്നുമാണ് വിളിക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെയാണ് ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഇതിനകത്ത് എഴുതിയുള്ളത് ഓരോ ടാഗുകളാണ്. HTML ആ ടാഗ് ഏറ്റവും താഴെ ക്ലോസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഹെഡറിൽ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയുള്ളത് ഹെഡർ സെക്ഷനിൽ എന്താണ് HTML എന്ന് പറഞ്ഞ ടാഗിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് /HTML എന്ന് പറഞ്ഞ ഫൂട്ടർ സെക്ഷനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഹെഡർ സെക്ഷനിൽ ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്, അതിന് ഹെഡിങ് ആയിട്ട് ടൈറ്റിൽ എന്ന് കൊടുത്തു, അത് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ബോഡി സെക്ഷനിൽ ബോഡി എന്ന് പറഞ്ഞൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അത് HTML ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെഡർ സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും ടോപ്പിലുള്ളൊരു ഭാഗമാണ്. അത് ഏറ്റവും മുകളിൽ ടൈറ്റിലൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് സാധാരണ CSS JavaScript കോഡുകളൊക്കെ എഴുതാറ്. അത് മൊത്തം HTML പേജിനെ എഫക്റ്റ് ചെയ്യില്ല. ഹെഡിങ് സെക്ഷനെ, അതായത് ആ ബ്രൗസറിൻ്റെ ഏറ്റവും ടോപ്പിൽ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈറ്റിലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് CSS JavaScript ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഹെഡർ സെക്ഷൻ്റെ വേറൊരു പ്രത്യേകത.
പിന്നെയുള്ള ബോഡി സെക്ഷനിൽ എഴുതുന്ന എലമെന്റ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുക. അതിനകത്ത് എഴുതുന്ന ടെക്സ്റ്റും ഇമേജും വീഡിയോ ഫയൽസ് ഒക്കെയാണ് നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുക. ഫൂട്ടർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻസ്, ഇപ്പോൾ പ്രൈവസി പോളിസി അല്ലെങ്കിൽ എബൌട്ട് കോപ്പിറൈറ്റ് ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനാണ് ഫൂട്ടർ സെക്ഷൻ ഉള്ളത്. ഏത് വെബ് പേജ് എടുത്തു കഴിഞ്ഞാലും താഴെ കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഫൂട്ടർ സെക്ഷനിലാണ് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ HTML ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.